അപ്പോ ഇന്നലെ മുതൽ ഞങ്ങൾ ഐ പി എൽ തുടങ്ങി. അപ്പൊ ഞാനൊരു ഗെയിമിന്റെ ആപ്പിനെ പറ്റിട്ട് പരിചയപ്പെടുത്താനുള്ള. അപ്പൊ ക്രിക്കറ്റ് സ്കില്ല് വെച്ചിട്ട് ഞങ്ങൾക്ക് 10 crore വരെ വിൻ ചെയ്യാൻ പറ്റൂല്. അപ്പൊ ഈ ആപ്പിന്റെ പേര് പ്ലേ സ്പോട്ട് ആപ്പ് എന്നാണ്. അപ്പൊ ഈ ആപ്പിൽ നിങ്ങൾക്ക് T20 കളിച്ചിട്ട് 10 crore വരെ വിൻ ചെയ്യാൻ പറ്റൂ ഈ ക്രിക്കറ്റ് സ്കില്ല് വെച്ചിട്ട്. പ്ലേ സ്പോട്ട് ആപ്പിൽ ടീം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ലീഗിൽ പങ്കെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇന്ത്യൻ പ്ലേ സ്പോട്ട് ആപ്പിൽ ഫ്രീ എൻട്രി കിട്ടുന്നതായിരിക്കും. അതും 10 lakh ഗ്രാൻഡ് ലീഗിൽ. അതുപോലെ തന്നെ കുറെ എക്സൈറ്റിംഗ് പ്രൈസുകളുണ്ട്. BMW ബൈക്ക് പിന്നെ. അപ്പൊ അതുമല്ല അതിൽ ഒരേ ഗെയിം അല്ല, അതിൽ കുറെ ഗെയിംസ് ഉണ്ട്. ഞാൻ കളിക്കുന്ന ഇപ്പൊ ലുഡോ, അത് ഈസി ആയിട്ട് ഞങ്ങൾക്ക് കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റൂ. നല്ല ഗെയിമാണ്. കുറെ ഗെയിംസ് ഉണ്ട് ഇതില്. റമ്മി, ചെസ്, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ഗെയിംസ് കളിച്ചിട്ട് ഞങ്ങൾക്ക് ഇതില് 10 crore വരെ വിന്നാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്ലേ സ്പോട്ട് ആപ്പ് എന്തിനാണെന്ന്. അപ്പൊ ഇത് 100% സെക്യൂർ ആണ്. അതുമല്ല മേഡ് ഇൻ ഇന്ത്യ ആണ്. പിന്നെ നിങ്ങൾ പൈസ എപ്പോഴും സേഫ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് വെച്ചെങ്കിൽ 7 million പ്ലസ് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. KYC ഇല്ലാതെ നിങ്ങൾക്ക് പൈസ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. റെഫറൽ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 200 rupees ബോണസും കിട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലേ സ്പോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇന്ന് വീഡിയോ ഇൻട്രോ കേൾക്കുന്നില്ല, അത് ഞാനെങ്ങനെയാ നോൺ വെജിൽ നിന്നുണ്ടാകും. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചെങ്കിൽ, ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്, മുമ്പ് ചെയ്തിട്ടാ കുറെ ആൾ മാരേജ് സ്റ്റോറി വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ അത് ചെയ്തിട്ടാ. ഇപ്പൊ ചെയ്യാൻ കാരണം പറഞ്ഞ കുറെ ആൾക്ക് ഡൗട്ട് ഉണ്ട്, കുറെ ആൾ ഇങ്ങനെ പറയുന്നത്, അതിനുള്ള ഉത്തരവായിട്ടാണ് ഇന്ന് മാരേജ് സ്റ്റോറി ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ മാരേജ് സ്റ്റോറിൽ ആദ്യത്തെ എല്ലാവരും ഡൗട്ട് ഞാൻ ഒന്ന് പറയാ. നിങ്ങളെ കല്യാണം കഴിഞ്ഞത് ഒളിച്ചോടിക്കാണോ, നോർമലാ, എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പൊ ലവ് മാരേജ് തന്നെ, പക്ഷെ ഒളിച്ചോടിച്ചല്ല. എന്റെ വീട്ടുകാരോട് അച്ഛനുണ്ടായി, അമ്മനോട് ഞാൻ അമ്മനോട് പറഞ്ഞിട്ടാ. പിന്നെ ഓളെ വീട്ടുകാരുണ്ടായി, എന്റെ വീട്ടുകാർ വന്നില്ലേ, അതന്നെ എന്റെ വീട്ടുകാർ എല്ലാരും. ആദ്യം തമ്മിച്ചിട്ടുണ്ടായിട്ടാ, പിന്നെ ആദ്യം എനിക്ക് ആദ്യം എതിർപ്പുണ്ടായി എന്റെ വീട്ടുകാർക്ക്. പിന്നെ ഞാൻ കുറെ കഴിഞ്ഞിട്ട് സമ്മതിച്ച്. പിന്നെ കൊറേ ആള് മാരേജ് ഫോട്ടോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായി. മാരേജ് ഫോട്ടോ കണ്ടെങ്കിലും നിങ്ങൾ എണിച്ചിരിപ്പായി. എണിച്ചിരിപ്പായിന്നല്ല ഏട്ടന്, ഞാനിങ്ങനെ കാരണം അരിക്കോ വേണ്ടി നിന്ന പോലെ പറഞ്ഞ അങ്ങനെ ആക്കിന്. പിന്നെ അല്ല ഏട്ടന്റെ വീട്ടുകാർ ഇല്ലാത്ത ഒന്നാമത് ഏട്ടന്റെ തന്നെ പ്രശ്നം ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിട്ട. പിന്നെ കൊറേ ആള് നമ്മളെ ഫാമിലി പറയാതിരിക്കാൻ കാരണമുണ്ട്. ഞാൻ പറയുമ്പോ തന്നെ എനിക്കിപ്പോ എല്ലാത്തിനും ഹെൽപ്പ്. ഇത് ഞാൻ പറയാം, മുമ്പ് എനിക്ക് എന്തെങ്കിലും പ്രശ്നമായെങ്കിൽ ആൾ ചോദിക്കാം. എന്റെ ഒരു മാമനെ പോലെ കണ്ടോണ്ട്, ഫാമിലി ഒന്നുമല്ല മാമൻ തന്നെ. അപ്പോ അത്രയില് കണ്ടോണ്ട് എനിക്ക് എന്തൊരു പ്രശ്നമായെങ്കിൽ ഞാൻ പറയലില്ല. അപ്പൊ ആൾ ചോദിക്കൂ, നിനക്ക് എന്താ എന്നോട് പറയാൻ, ഞാൻ പിന്നെ എന്തിനുള്ളത്, നിനക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ശരിയാക്കി തരുന്നില്ലേ. ഒരിക്കൽ കേസ് അയക്കുമ്പോ അങ്ങനെ നിനക്ക് ഉള്ളിലുണ്ടാകുമ്പോൾ വിളിച്ച് ഞാൻ ഇറക്കട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പോയിട്ട് ഞാൻ ഇറങ്ങിക്കണം, നീ വേറെ ആൾക്കാർ തന്നെ ഇറക്കിന്. എന്നിട്ട് അതുമല്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നല്ല. അപ്പൊ അയാളുടെ ഒരു കാര്യം പറഞ്ഞത് ഇതാക്കുമല്ലോ. അപ്പൊ ഞാൻ ഈ മാരേജിന്റെ കാര്യം പറഞ്ഞു. പറഞ്ഞിട്ടമ്മ എന്നോട് പറഞ്ഞു, നീ പേടിക്കണം, നിനക്ക് എല്ലാം സെറ്റാക്കി തരാം, റൂമിന്റെ ഇത് ഇതൊന്നും ആക്കണ്ട. ഇപ്പൊ ആദ്യം ഞങ്ങൾക്ക് ആടെ കൊണ്ടുണ്ടെന്ന് അറിഞ്ഞിട്ട അങ്ങനെ ഓക്കെ എല്ലാം സെറ്റാക്കി തരാന്ന് പറഞ്ഞു. എന്റെ ഇയാളെന്തേക്കി ഇത് ഞാൻ 1 month മുമ്പേ പറഞ്ഞു ഇയാളുടെ മാരേജ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ പറഞ്ഞു അതെല്ലാം ഞാൻ സെറ്റാക്കാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് വേറെ വീട് ശരിയായിട്ടുണ്ടായി. എന്നിട്ട് ഞാൻ ഇയാളെ വാക്കടിച്ച് അത് ഒഴിവാക്കി. എന്നിട്ട് ഇത് ഓക്കെ സമ്മതിച്ചു. സമ്മതിച്ചിട്ട് ഒരാഴ്ചയായി, കല്യാണത്തിന് 1 month മുമ്പുണ്ടാവും. ഞാൻ പോയിട്ട് വിളിച്ചു, നിന്നെ കോൺഫറൻസ് വെച്ചിട്ടല്ലേ വിളിച്ചത്, കോൺഫറൻസ് കോൾ വെച്ചിട്ട് വിളിച്ചു. അപ്പൊ അയാൾ അത്ര ഗ്യാരണ്ടികളും എന്നോട് പറഞ്ഞു. എല്ലാ പാത്രം അങ്ങനത്തെ കാര്യം എല്ലാം ഉണ്ട്, നിങ്ങൾ പേടിക്കേ വേണ്ട, അങ്ങനത്തെ ഒരു സംഭവം പേടിക്കണ്ട പറഞ്ഞു. ഓക്കെ, എന്നിട്ടും വിശ്വസ്. എന്നിട്ട് കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് രാത്രി പോയിട്ട് ഞാൻ എത്ര 8 to 10 വരെ അയാളെ ഗ്രൗണ്ടിൽ വെയിറ്റ് ചെയ്തു. ഗ്രൗണ്ടിൽ അയാളെ ഫോണിൽ വേണ്ടിക്കൊണ്ടേ അയാളെ വെയിറ്റ് ചെയ്ത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നിട്ട് ചാവി തരി, ചങ്ങായിമാർ വരുന്നുണ്ട്, ഓർക്ക് റൂം കൊടുക്കണോ, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് വേറെ റൂം എടുക്കേണ്ടി വരും, എന്റെ കയ്യിൽ ക്യാഷിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, നീ അതൊന്നും ഇതാക്കണ്ട, രാവിലെ തന്നെ തരാം, ഇപ്പോൾ ഇല്ല അവിടെ പോയിട്ടുണ്ട്, അങ്ങനെയല്ല പറഞ്ഞിട്ട് ആള് തിരിച്ചു. പിന്നെ അമ്പലത്തിൽ കൊടുക്കേണ്ട പൈസ തന്നെ അങ്ങനെ, അത് ഞാൻ തരാം, ഇല്ല നമുക്ക് എന്റെ പോയി എന്നെ മുതലാളി തരുന്നതിലുണ്ടായി, ഞാൻ ചോദിച്ചിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പൊ ഇയാൾ ഇങ്ങനെ തരാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പറ്റും, വെറുതെ കട വെച്ചാൽ കല്യാണം ആയിട്ടും കുറെ കൊടുക്കണ്ടേ കടയെങ്കിൽ. അങ്ങനെ ഞാൻ അത് വിട്ട് ലാസ്റ്റ് കല്യാണത്തിന് തല രാവിലെ ഇയാൾ എന്നോട് പറഞ്ഞു, റൂമിന്റെ ആളോട് ആരോപിച്ചിട്ടെന്നോ പറഞ്ഞു റൂമില്ല. കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോ അത് ഇല്ല, കല്യാണത്തിന് മുമ്പ് ഇയാള് പറഞ്ഞു. ആ അത് പിന്നെ റൂമില്ല പിന്നെ പറഞ്ഞേ. പൈസ ചോദിച്ചു ഞാൻ, അപ്പൊ നിങ്ങൾ ക്യാഷ് തരും, ക്യാഷ് റെഡി ആയിട്ടോ, എല്ലാം 1000 rupees പൈസ ഉണ്ട്, എന്താക്കുന്നു നിങ്ങൾക്ക്, അത് കളക്ട് ആണ്ടാകാൻ തുടങ്ങി. റൂമിന്റെ കേട്ടോ, റൂമിന് ടെൻഷൻ ആക്കണം, ഞങ്ങൾക്ക് റെഡിയാക്കണം അറിയാൻ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞു, റൂം ഇല്ല എന്താക്കുന്ന, അങ്ങനെ ഞങ്ങൾക്ക് ആകെ ചങ്ങിന് വെള്ളിയിട്ടോ, അല്ലെ എന്താക്കണ്ടെന്ന് അറിഞ്ഞിട്ട്.
ഫുള്ള് കളിച്ചൂടായി. ഇവളോട് പറയാൻ കഴിയും, ഇവളോട് പറഞ്ഞു ലാസ്റ്റ് എന്താക്കി, എന്റെ ഒരു ചങ്ങായി ഉണ്ടായി റോഹിത്. ഓന് അന്ന് ഞാൻ കല്യാണത്തിന് വിളിച്ച മുമ്പ് വരുന്നില്ല പറഞ്ഞു രാവിലെ. ലാസ്റ്റ് ഓൻ വന്നു, ഓൻ വന്നോണ്ട് രക്ഷപ്പെട്ടത്. ഞാൻ പോകേണ്ട സ്ഥലം റെഡി ആക്കിയെന്ന് ഒരു നാല് ദിവസം അവിടെ നിന്ന് നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറി മാറിയിട്ട് ഓളെ വീട്ടിൽ ഉറച്ചിട്ടുണ്ടായി. പിന്നെ രണ്ടാമത് വന്നിട്ട് ഞങ്ങൾ റൂമാക്കി, റൂമാക്കിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടായി. അല്ല പിന്നെ നിങ്ങളെ മങ്ങലത്തിന് നിങ്ങളെ അമ്മന ആരോ പറഞ്ഞല്ലോ, അമ്മ ഇത് എന്റെ അമ്മ മരിച്ചിന് അതുകൊണ്ട് വരാത്ത ഞങ്ങൾ അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ കയ്യില് കിട്ടണേ. ഓറങ്ങനെ ഞാന് ഓറ വീട്ടുകാർക്ക് അങ്ങനെ പറയിപ്പിക്കണ്ടാക്കിട്ടു. എന്താ പറഞ്ഞുണ്ടല്ലേ അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ട്, ഏട്ടൻ അമ്മയില്ല, അമ്മന്റെ സ്ഥാനത്ത് വേറെ ഒരിക്കലും ഒരു സ്വന്തം പെറ്റമ്മന്റെ സ്ഥാനത്ത് ഒരാളെ നിർത്തിക്കാൻ കഴിയില്ല. ഞാൻ അമ്മനോട് പറയാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്, അമ്മക്ക് അമ്മനോട് ഞാൻ രാവിലെ വിളിക്കാൻ പറഞ്ഞു രാത്രി. അപ്പൊ കാരണം നിങ്ങൾ അമ്മക്ക് നല്ല മൂന്ന് പേജറുണ്ട് പറയുന്നത്. ഞാൻ രാവിലെ വിളിക്കാൻ വേണ്ടിട്ടുണ്ട്, എന്താ രാവിലെ വിളിച്ചാൽ ഞങ്ങൾക്ക് പോയിട്ട് വിളിച്ചോണ്ട് വരാം അങ്ങനെ പ്ലാനിംഗ് ഉണ്ട്. എനിക്ക് ഈ കൈ അതിന്റെ അത് മാത്രല്ല അതിന്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇതായിട്ട് വെച്ചാൽ നമുക്ക് എന്റെ മൈൻഡിലെല്ലാം പോയി എന്താക്കണ്ടെന്ന് അറിയില്ല. പൈസ റെഡിയാണോ അമ്പലത്തിൽ കൊടുക്കാൻ, പൈസ റെഡിയാണോ, ഇവളെ വിളിച്ചോണ്ട് എങ്ങനെ പോകുന്നത്. എന്നിട്ട് ഇവരെ വീട്ടുകാർ പറഞ്ഞ വാക്ക് എന്താ പറയുക, നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇയാളില്ലേ ശ്രീജു മാമൻ പറഞ്ഞു നീ എന്താവില്ല ഇനി ഇവളെ വിളിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് പോകാം, ഞാൻ വിളിച്ചിട്ട് മിണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഒരു ചൂടുണ്ടാവും. അപ്പൊ ഈ ഇത് മറ്റോനില്ലേ ആരി മാമൻ പറഞ്ഞു മുടക്കി ഇതെല്ലാം ആക്കിയ പണി തന്നെ അയാൾ പറഞ്ഞു വീട്ടിലെ പോകണ്ട, വീട്ടിലെ പോകാൻ എന്റെ വലിയ ചോറാക്കും. എന്നോട് പറഞ്ഞു ഏട്ടനോട് പറഞ്ഞ പോട്ട് ഞാന് സാരമില്ല എന്തായാലും പോവാ എന്റെ അച്ഛൻ അമ്മ എല്ലാം പറഞ്ഞു മുടക്കി. ഞാൻ അന്ന് വീട്ടിലെ പോയി ഞങ്ങക്ക് പിന്നെ ഇത്ര ഇതാണ്ട് ആവശ്യമില്ലായിരുന്നു, ടെൻഷൻ ആക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവർ വീട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ വീട്ടുകാർ പിന്നെ രണ്ടു മാസം കഴിഞ്ഞാൽ എന്റെ വലിയ നമ്മളെ പറഞ്ഞു നിങ്ങൾക്ക് എന്തായി ഓളെ വിളിച്ചോണ്ട് നേരെ വന്നിറങ്ങില്ല, അതൊന്നും നീ പോലും ആക്കിയിട്ടല്ല ഞാൻ കൊറേ പറഞ്ഞു. എന്നിട്ട് ഇയാള് ഇതിപ്പോ കല്യാണം കഴിഞ്ഞ പാടില്ല, കല്യാണം കഴിയുന്ന സമയത്തുണ്ടായ ഇത്. പിന്നെ ഇയാളോട് ഞാൻ ഈ മാറ്റർ പറഞ്ഞിട്ട് അതിന് മുമ്പ് വെച്ചങ്ങ് മാർച്ച് 19 കല്യാണം കഴിഞ്ഞു, 17 എന്റെ മാമന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ. അപ്പൊ മാമനോട് ഇയാള് പറഞ്ഞു ബ്രിഡ്ജ് മങ്ങലയിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മുടക്കേണ്ട എന്തേലും. അപ്പൊ മാമന് ആരും ഇവർക്ക് മനസ്സിലായില്ല ആര് ഈ പൈസ തരാന്ന് പൈസ തരാന്ന് പറഞ്ഞ മാമൻ. ഞാന് കുഞ്ഞിന്റെ ബർത്ത്ഡേ അറിഞ്ഞത് എന്റെ അമ്മന്റെ സ്വന്തം അനിയന്റെ കുഞ്ഞിലാണ് പറഞ്ഞത്, അത് സ്വന്തം മാമൻ. ഇയാളെ മാമനെ ഞാൻ വിളിക്കുന്നത് നാട്ടിൽ മാത്രം, ഫാമിലി അല്ല നാട്ടില് അയൽവക്കത്തുള്ള. അപ്പൊ ഇയാള് എന്റെ മാമനോട് പറഞ്ഞു, എന്റെ സ്വന്തം മാമനോട് പറഞ്ഞു ബ്രിഡ്ജ് മങ്ങലയിക്കുന്നുണ്ട് ഞങ്ങൾക്ക് മുടക്കേണ്ടത്. അപ്പൊ എന്റെ മാമ ഒരു വാക്ക് പറഞ്ഞു ഞാനും ലവ് ആക്കിട്ട് മങ്ങല കഴിച്ച ഓന് ഓളെ പോറ്റാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ നോക്കുന്നുണ്ടോ അവൻ കഴിക്കട്ടെ നിൽക്കുന്നത് കളിച്ചിട്ട് അങ്ങനെ ആടേതായി. ആ അന്നിട്ട് മങ്ങല കഴിഞ്ഞിട്ട് ഇയാള് ഏത് എന്റെ സ്വന്തം മാമല്ല മറ്റേ അങ്ങക്ക് പണിയൊന്നും ആയില്ലേ ഓൻ എന്താക്കി എന്റെ അമ്മനോട് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളെ മോന് മങ്ങല കഴിഞ്ഞില്ല. അപ്പൊ അമ്മക്ക് ആ ഒരു ചൂട്ടിൽ അമ്മ പറഞ്ഞു മോനാ ഏത് മോൻ അക്കൊരേ മോനുള്ള പറഞ്ഞു എന്നെ കണക്കൊന്നും വിട്ടിട്ടുണ്ടായി അങ്ങനെ ആക്കിയോണ്ട് അതായിരിക്കും ഉണ്ടാവും അതിനെ കറക്കാൻ പോകുന്നില്ല കിണക്കുന്ന വിട്ടല്ല ചൂണ്ടി വരുമ്പോ ഓട്ടോമാറ്റിക്കലി പറയും. എന്നിട്ട് ലാസ്റ്റ് ഇവൻ പറഞ്ഞ് ഇവളെ അമ്മ തെയ്യം കിട്ടുന്നവള് അച്ഛൻ എന്തെല്ലാം എനിക്ക് നല്ലോണം ചൂണ്ടി പറഞ്ഞു അതല്ല ഞാനെന്ത് അങ്ങക്ക് ഒളിച്ചോടിച്ചൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിട്ടെല്ലാം പറഞ്ഞു ഇപ്പോഴും മോന് ഞങ്ങളെ എതിർന്ന് മുഖം നോക്കുന്നു. അത് മാത്രല്ല ഞാൻ ചോദിച്ചു ഓനോട് എതിർ കണ്ടിട്ടാ ഞാൻ ചോദിച്ചു ഞാൻ ഒളിച്ചോടിയിട്ട് മംഗലം കഴിച്ചിട്ടുണ്ടായല്ലേ എനിക്ക് എനിക്ക് ഓനോട് ചോദിക്കേണ്ട ആവശ്യകതയില്ല ഓനോട് ഓന്റെ ഭാര്യ പറഞ്ഞതാണെന്ന് പറയുന്നത് ഓന് അപ്പൊ എനിക്ക് ഓന്റെ ഭാര്യയോടാണ് ചോദിക്കുന്നില്ല എനിക്ക് മറന്നുപോയി അമ്മക്ക് കണ്ടിട്ട് ചോദിക്കാൻ മറന്നുപോയി ഞാൻ പ്രഗ്നന്റ് ആയ ടൈം. അപ്പൊ ഇപ്പൊ എനിക്ക് കണ്ടെങ്കിൽ നേരിട്ടിട്ട് ചോദിക്കാം ചോദിക്കും ഞാൻ എന്തായാലും ചോദിക്കും ഓളോട് എന്താ പറഞ്ഞെങ്കിൽ എന്റെ വീട്ടിന്റെ അടുത്തുണ്ടായതോളൂ അപ്പൊ ഓൾ അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ ഓളോട് ആരെങ്കിലും പറയാതോളൂ പറയില്ല ആൾക്കാരെ പറ്റി നമ്മക്കല്ല ഡീറ്റെയിൽസ് അറിയും പക്ഷെ ഞങ്ങൾ ഒരാളെ പറ്റി മറ്റൊരാളോട് പറയില്ല പക്ഷെ ഞാൻ ഇനി ഇത് വീടില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാർ ഏട്ടന്റെ വീട്ടുകാരോട് പറഞ്ഞേനെ ഇക്കാര്യം ഏട്ടൻ ഞാൻ എന്നിട്ട് ഓനോട് ചോദിക്കുമ്പോ എനിക്ക് നല്ലോണം കുടിച്ചിട്ടുണ്ടായി ഈ മാമൻ എന്ന് പറയുന്ന ആള് കുടിച്ചിട്ടായിട്ട് നമ്മളേക്ക് നല്ലോണം കുടിച്ചിട്ട് ഞാൻ എന്തെല്ലോ പകട് പറയുന്നുണ്ട് ഞങ്ങൾ ആർന്ന് കണ്ടിട്ട് ഞാൻ ചോദിച്ചപ്പോഴേക്ക് സംഭവം ചോദിച്ചു ഞാൻ വേറെ ആരെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞിട്ടാ അങ്ങനത്തെ ഒരു വാക്കിയെ പറഞ്ഞിട്ടാ ഓന്റെ അമ്മയോട് ഞാൻ തച്ചിട്ടുണ്ടായി അയാള് പറഞ്ഞു വേണ്ട പ്രശ്നമാക്കണ്ട വാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്നത്. പിന്നെ ആടക്കെ വിട്ട് എന്തിനാ ആവശ്യമില്ലാത്തത് നമ്മളിപ്പോ മംഗളം കഴിഞ്ഞിട്ട് മര്യാദക്കുണ്ട് നമുക്കറിയും നമ്മ എങ്ങനെയുണ്ടെന്ന് ബാക്കിണ്ടപ്പൊക്കെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല അത് വിട്. പിന്നെ കൊറേ ആളിങ്ങനെ മംഗളം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞുണ്ടായി ആ കേറിപ്പോ എനിക്ക് ഒരാഴ്ച ഉണ്ടാവും ഇല്ലെങ്കിൽ ഓളെ ഓള് ഓനെ വിട്ടിട്ട് പോകും ഓന്റെ സ്വഭാവം അങ്ങനല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം
ഞാൻ തല്ലിപ്പൊളിയായിരുന്നു അല്ലെ, കൊറേ പ്രശ്നങ്ങൾ അങ്ങനെ ഇങ്ങനെ ആയിട്ട് എന്നെ നല്ലതായിട്ട് പറഞ്ഞോണ്ടായിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞോണ്ടായി. എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അറിയുമ്പോ കൊറച്ച് സമയം ഉണ്ടാവും, ഓനോളെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടായി. അതെല്ലാം തരണം ചെയ്ത് ഞങ്ങൾ വന്നു പറയുന്നവർ പറയിട്ട് എന്തെല്ലാം പറഞ്ഞോണ്ടേ. ഞങ്ങളെ വേണ്ടിട്ട് കളിക്കേണ്ട കളി പറഞ്ഞിട്ടും കളിച്ചിട്ടുണ്ട്, ഇപ്പോഴും കളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ വേറെ ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓള് വിചാരിക്കണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കണം, അല്ലെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോകണം. പോണെന്ന് പറഞ്ഞാല് മറക്കയ്യാ അങ്ങനാണോ അന്ന് അന്നെങ്കില് അവര് വിചാരിച്ചത് നടക്കും. അല്ലാതെ ഞങ്ങൾ ജീവനോടുണ്ടാകുമ്പോ ഒരിക്കലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല, പിരിക്കാൻ പറ്റില്ല, കയ്യല്ല ഞങ്ങൾ തമ്മിൽ ഇതാവല. പിന്നെ അങ്ങനെ ആക്കിയെങ്കിൽ അങ്ങനെ പിരിയേണ്ട സാഹചര്യം വന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ ഞാൻ പറഞ്ഞല്ലേ കളിക്കുന്നുണ്ട് കൊറേ. അത് മാത്രല്ല ഞങ്ങളോട് ഇങ്ങനെ ഞങ്ങൾ ഒക്കത്തെ പോകുമ്പോക്ക് ഓനോളെ ഡൗട്ട് ഒക്കെ തന്നെ പറ്റിച്ചോണ്ട് പോകണം. പിന്നെ ഇത് എന്റെ നാട്ടിലത്തെ ഞാനും മുമ്പ് കുടിക്കണ്ടായിപ്പില്ല നാട്ടിലത്തെ ആൾക്കാർ പറഞ്ഞു ഫ്രിഡ്ജ് എന്തോളെ ഫുള്ള് മൂടി പൊതിച്ചിട്ട് കൊണ്ടുവന്ന് ആരെങ്കിലും എടുത്തോണ്ട് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്രസ്സിങ്ങിന് അത് ഇവള് ഇഷ്ടത്തില് ഇതാക്കും. ഞാൻ ഡ്രസ് എടുക്കാൻ പോയാലും ഓളോട് നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ് എടുത്തോന്ന് അറിയാം, കാരണം എനിക്ക് സെലക്ഷൻ അറിയില്ല. എന്റെ സെലക്ഷൻ അങ്ങനത്തെ ടോപ്സ് എല്ലാം ഭയങ്കര ഇഷ്ടം ഞാൻ ഇട്ടോണ്ടോണ്ടായി. ഞാൻ പ്രഗ്നന്റ് ആയ പിന്നെയാണ് ഡ്രസ് ഇടുന്നത്, നേരാക്കിയത് മൂടി പൊതിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അല്ല ജീൻസ് എല്ലാം ഇട്ടോണ്ടായി. പിന്നെ പ്രഗ്നന്റ് ആയി പറഞ്ഞല്ല, പ്രഗ്നന്റ് ആയ സമയത്താണ് ഇവള് അങ്ങനത്തെ ഡ്രസ് ഇടാൻ തുടങ്ങി. അത് ഡോക്ടറെ പറഞ്ഞു ടൈപ്പ് ടോപ്പ് ഷോർട്ട് ടോപ്പ് അല്ലെ ഡം പാടുള്ള വയറ് ടൈപ്പ് എന്തല്ലേ അത് കുറച്ച് ലോങ് ടോപ്പ് ആയിട്ടുള്ള അങ്ങനെ അങ്ങനത്തെ ഞാൻ മെയ് കൊടുത്തോണ്ട്. പിന്നെ നമുക്ക് അത് തന്നെ എന്ത് പിന്നെ ആൾക്കാർ തന്നെ എന്തെങ്കിലും പറയൂ അങ്ങനത്തെ ഒരു വേണ്ടി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളൂ നിങ്ങക്ക് മേങ്ങി തരുന്നു ഞാൻ നയിച്ചിട്ട് എന്റെ പൈസ നിങ്ങക്ക് മേങ്ങി തരുന്നു. പുറത്തൊക്കെ ഒരാൾക്ക് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങക്ക് പറയാം നിനക്ക് ഞാൻ പറയുന്ന എന്നിട്ട് നീ വേണ്ടി ഞങ്ങക്ക് പറയാം ഞങ്ങക്ക് പറഞ്ഞാൽ ഓള് കേക്കാം. ഇതാ ഓണത്തിന് ഷൂമേങ്ങിക്ക് ഇവിടെ വീട്ടിലെ വെച്ചിട്ടുണ്ടായി. ഇന്നലെ ഞാൻ എടുപ്പിച്ച് നാണക്കട ഇന്നലെ ഞാൻ നിർബന്ധിച്ചിട്ട് ഓളെ എടുപ്പിച്ചു. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ടോപ്പ് ഇട്ടിട്ടുണ്ടായി, അത് നല്ലോണം ലെങ്ത് ഉണ്ടാകുന്നത് അതിന് ഷോർട്ട് ആക്കിച്ചിട്ട് ഷോർട്ട് പറഞ്ഞാൽ ഓവർ ഷോർട്ടല്ല ഒരു മുട്ടിന്റെ ആണിക്കെട്ടില്ലേ ആണിക്കെട്ട് അതിനൊക്കെ കുറച്ച് ടോപ്പ് അത്ര ഷോർട്ട് ആക്കി ഞാൻ അടിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാ അതിനാരെങ്കിലും നിങ്ങൾ പറയും ഞാൻ അഞ്ചു പഠിപ്പിച്ച് അത് അടിച്ചു. എല്ലാരും പറഞ്ഞു നല്ല പാങ്ങുണ്ട് അങ്ങനെ കുറെ ആള് പറഞ്ഞു. ഇത് അന്നിട്ട് ഞാൻ നല്ലോണം കൊണ്ടുപോയിട്ട് പോക്കു വാങ്ങിക്കും ഒരേപോലത്തെ ഷേർട്ട് എടുത്ത് അപ്പോൾ പറഞ്ഞു ആ ബാണ്ട പ്രജോട്ട് അങ്ങ് ഷേർട്ട് ബാണ്ട പിന്നെ ആരെങ്കിലും നിങ്ങൾ പറയൂ അങ്ങനെ ഇങ്ങനെ ഇവിടെ കൊണ്ടാ പറഞ്ഞത് നിങ്ങൾ അനിയന് കൊടുക്കാം. ഞാൻ പറഞ്ഞ അനിയന് പറമേ കൊടുക്കാം, നീ ഇപ്പൊ നിങ്ങക്ക് ഇതാക്കി ഞാൻ രണ്ടാക്കും ഒരേ പോലത്തെ കിട്ടുക അതല്ലേ പറയണോ. അപ്പൊ അങ്ങനെ എന്റെ വീട്ടുകാർ ഞാൻ എന്റെ വീട്ടുകാരുടെ കാര്യം പറയാം. എന്റെ വീട്ടിൽ ജീൻസ് ഇടുന്നതിനോ ടോപ്പ് ഇടുന്നതിനോ എന്റെ അമ്മ അച്ഛന് അനിയന് ആരൊന്നും പറയല്ല. എന്റെ വീട്ടുകാരെല്ലാം എന്താ പറഞ്ഞു ഫസ്റ്റ് ടൈം പറഞ്ഞോണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ജീൻസ് ഇടുമ്പോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനും പിന്നെ അത് ഇട്ടിട്ടാകുമ്പോ എല്ലാ നമ്മളെ നാട്ടിലത്തെ ഏകദേശം പെണ്ണുള്ളവർ തന്നെ ഇടുന്നത് അപ്പൊ അതൊരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ അല്ല. ഒരു ജീൻസ് ഇടങ്ങല്ല ഒരു ടോപ്പ് ഇടങ്ങല്ല മര്യാദക്ക് പോയെങ്കിൽ പറയാൻ ആൾക്കാർ ഇവിടുത്തെ നാട്ടുകാർ. അടുത്ത നാട്ടുകാർ അങ്ങനെ പറയുന്നില്ല ഡ്രസ്സിങ്ങിനൊന്നും പറയുന്നില്ല. എന്റെ വീട്ടുകാർ എന്റെ ജീവിതത്തിൽ ഡ്രസ്സിങ്ങിനൊന്നും പറഞ്ഞു ഞാൻ ഇട്ടുണ്ടായ ഡ്രസ്സ് കേട്ടെന്നെ അറിയൂ എന്നെ കണ്ടിട്ട് കേട്ടോ നിങ്ങൾ ഞാൻ മുമ്പ് ഇട്ടുണ്ടായ ഡ്രസ്സ് കണ്ടെങ്കിൽ എന്നാ പായുമല്ലോ. അപ്പോ ഞങ്ങൾ ഇതിപ്പോ നിർത്തുന്നത് നെറ്റ്വർക്ക് പ്രോബ്ലം ആയതുകൊണ്ട് പോസ്റ്റ് ആകുമ്പോ ലേറ്റ് ആണ്. അപ്പോ നമ്മളെ ഇല്ല വേറെന്ത് പറയാൻ മറന്നിട്ട മോള് അത് പറയാൻ കൊറയണ്ടേ പാട്ട് ചൂവാക്കിട്ട് പറയാ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുന്നത്. അപ്പൊ നിങ്ങൾ അപ്പോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ആക്കണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, ഓൾ ഓപ്ഷൻ എനേബിൾ ആക്കണം, പിന്നെ ലൈക്ക് കമന്റ് സ്റ്റാർ ഡിസ്ലൈക്ക് തരുന്ന ആൾക്കാരോട് ഞങ്ങൾ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് തരുന്നത്, കാരണം നിങ്ങൾ ഞങ്ങളെ വീഡിയോ നോക്കുന്നതുകൊണ്ടല്ലേ ഡിസ്ലൈക്ക് തരുന്നത്. അപ്പൊ പിന്നൊരു കാര്യം ഇന്നലെ ഇട്ട വീഡിയോ നിങ്ങൾ എന്താ ഫുള്ള് ഇടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ആ വീഡിയോ പറഞ്ഞു ആദ്യ തെങ്ങില് കയറുന്നെടുത്തിട്ട് പിന്നെ അത് മീൻ മുറിക്കുന്നതിനെ കത്തി. അപ്പൊ തെങ്ങില് കയറാൻ പോയി ഉറുമ്പിന്റെ കടി കൊണ്ടിട്ട് അത് അവിടെ പൈലായി പോയി. അങ്ങനെ ആർന്ന് കിഴിഞ്ഞു കിഞ്ചി ലാസ്റ്റ് മാമന് കുറച്ച് പണിയുണ്ടായി. അങ്ങനെ അത് അവിടെ ഇതായി. പിന്നെ ഞാൻ വന്നിട്ട് പക്ഷെ ആ മീന് ഇതാക്കുന്ന വീഡിയോ പിന്നെ കുറച്ച് ഇങ്ങനെ ഞങ്ങൾ മിണ്ടുന്നേ അങ്ങനെ ആക്കിയിട്ട് എടുത്തത്.
അപ്പൊ ഇന്നലെ വീഡിയോ ഇടാനുണ്ടായിട്ടാ. അപ്പൊ ഈ എടുത്തതിന് വേറെ വീഡിയോ എടുക്കാനും ടൈം ഉണ്ടായിട്ട് അങ്ങനെ അതിനെടുത്ത് അതിന് എൻജോയ് ഉണ്ടായിട്ട് അപ്പൊ ഞങ്ങൾ വീഡിയോ അതിന്റെ പാക്കാല. അപ്പൊ കൊറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ അതിന്റെ പാക്കാല്.